ഹായ് എല്ലാവർക്കും പി എസ് സി പി ഡിയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഐ ടി ആക്ട് 2000 ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമം. 2000 ജൂൺ 19 നിലവിൽ വന്നു. 3, ഐ ടി ആക്ട് പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണനായിരുന്നു. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 1, 3, സി 2, 3, ഡി 1, 2, 3. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3 ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ നിയമമാണ്. അതുപോലെ തന്നെ ഐ ടി ആക്ട് പാസ്സാക്കിയപ്പോഴും നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? കെ ആർ നാരായണനായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്, 2000 ജൂൺ 19 നിലവിൽ വന്നുള്ളത് തെറ്റാണ്. നിലവിൽ വരുന്നത് 2000 ഒക്ടോബർ 17. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1, സെക്ഷൻ 66E ഹാക്കിംഗ്, സെക്ഷൻ 66F സൈബർ ടെററിസം, സെക്ഷൻ 66C ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സെക്ഷൻ 67B ചൈൽഡ് പോണോഗ്രഫി. ഓപ്ഷൻസ് എ 1, 3, 4, ബി 2, 4, സി 1, 2, 3, ഡി 2, 3, 4. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2, 3, 4. 1 തെറ്റാണ്, സെക്ഷൻ 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസിയാണ്, സ്വകാര്യത ലംഘനമാണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഓപ്ഷൻസ് സിഡാക്ക്, സിഡിറ്റ്, സെർട്ട് ഇൻ, സേർസ് ഇൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെർട്ട് ഇൻ ആണ്. 4, ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ ഏത്? ഓപ്ഷൻസ് സെക്ഷൻ 69, സെക്ഷൻ 70A, സെക്ഷൻ 69A, സെക്ഷൻ 77A. ഉത്തരം ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 69A ആണ്. 5, ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന കാരണത്താൽ ഐ ടി ആക്ട് സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്തതെന്ന്. ഓപ്ഷൻസ് എ 2015 മാർച്ച് 10, ബി 2015 മാർച്ച് 24, സി 2015 മാർച്ച് 14, ഡി 2015 മാർച്ച് 20. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2015 മാർച്ച് 24. 6, താഴെ പറയുന്നവയിൽ ഹാക്കേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവരാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. 2, ദുരുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. 3, ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ഭാഗമായി കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നവരാണ് എത്തിക്കൽ ഹാക്കേഴ്സ്. ഓപ്ഷൻസ് 1, 2, 3, 1, 3, 1, 2, 2, 3. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1, 3 ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. 2 തെറ്റാണ്, ദുരുദ്ദേശത്തോടെ ഹാക്കിംഗ് ചെയ്യുന്നവർ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സാണ്. ഓക്കെ. 7, സോഷ്യൽ മീഡിയയിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് ശിക്ഷാർഹമാണെന്ന് അനുശാസിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ. ഓപ്ഷൻസ് സെക്ഷൻ 66, സെക്ഷൻ 66D, സെക്ഷൻ 66E, സെക്ഷൻ 66B. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സെക്ഷൻ 66D. 8, ഡേറ്റ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ ടി ആക്ട് സെക്ഷൻ ഏത്? ഓപ്ഷൻസ് സെക്ഷൻ 43, സെക്ഷൻ 69, സെക്ഷൻ 43A, സെക്ഷൻ 45. ഉത്തരം ഓപ്ഷൻ സി, സെക്ഷൻ 43A. 9, മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻസ് 3 വർഷം തടവ്, 3 ലക്ഷം പിഴ, 5 വർഷം തടവ്, 5 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ, 3 വർഷം തടവും അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 3 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും ലഭിക്കാം. ഓക്കെ. 10, ഐ ടി അമെൻമെൻ്റ് ആക്ട് 2008 ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന, 2009 ഒക്ടോബർ 27 നിലവിൽ വന്നു. രണ്ടാമത്തെ പ്രസ്താവന, ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. മൂന്നാമത്തെ പ്രസ്താവന, ഭേദഗതി വരുത്തിയ ശേഷം 14 അധ്യായങ്ങളും 2 പട്ടികകളും 124 ഭാഗങ്ങളും ഉൾപ്പെടുന്നു.
ഓപ്ഷൻസ് എ രണ്ടും മൂന്നും, ബി രണ്ട് മാത്രം, സി മൂന്ന് മാത്രം, ഡി ഒന്നും രണ്ടും മൂന്നും. ഉത്തരം ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. രണ്ട് മാത്രമാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ളത്. ഭേദഗതി നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അല്ല, പ്രതിഭ പാട്ടീലാണ്. ഓക്കെ, ബാക്കി രണ്ട് പ്രസ്താവനകൾ ഒന്നും മൂന്നും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, രണ്ട് മാത്രം. ഓക്കെ, ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 7 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഐ ടി ആക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ സെക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു.